ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രണ്ട് ദിവസമായിട്ട് വീഡിയോയുടെ ചെറിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാതിരുന്നത്. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നല്ല രീതിയിലുള്ള ഒരു വീക്കിലി ക്ലോസിംഗ് ആണ് മാർക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അടുത്ത ആഴ്ച സംഭവങ്ങളുടെ പെരുമഴയാണ്. അപ്പം മാത്രമല്ല, അടുത്ത ആഴ്ച തിങ്കളാഴ്ച മാർക്കറ്റ് അവധി കൂടെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് മാർക്കറ്റ് വരാൻ പോകുന്നത് ഇനി ചൊവ്വാഴ്ച മാത്രമാണ്. അപ്പം അടുത്ത ആഴ്ച ചൊവ്വ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ചിട്ട് ഒരു വ്യാപാര ദിനം എന്ന് പറയുന്നത്. അതിനു മുമ്പ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ചിട്ടും ചൊവ്വാഴ്ച രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് വാഹന വിപണി, അതായത് ഒക്ടോബർ സെയിൽസ് ഡാറ്റ വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ അടുത്താഴ്ച നോക്കേണ്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനലിനെ നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. മറ്റൊരു കാര്യം, ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമാണ്. ആ ഡിമാറ്റ് അക്കൗണ്ടോ ട്രേഡിംഗ് അക്കൗണ്ടോ തുറക്കാൻ ആവശ്യമായിട്ടുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി വിവിധങ്ങളായിട്ടുള്ള ബ്രോക്കേഴ്സിൻ്റെ സർവീസുകൾ അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റേഷൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ടുള്ള കേരളത്തിലെ ഒന്നാമതെന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വലിയ ടെലിഗ്രാം ഗ്രൂപ്പായിട്ടുള്ള കേരള ഓഹരി വിപണി, അതിൻ്റെ ലിങ്കും ഉണ്ട്. അതുവഴിയും നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വിശദമായിട്ടുള്ള മാർക്കറ്റ് അനാലിസിസിലേക്ക് പോകാം. ആ ഒരു കാര്യം കൂടി, ഇപ്പോൾ ദീപാവലിയോടനുബന്ധിച്ചിട്ട് വീണ്ടും കുറച്ച് ദിവസങ്ങൾ കൂടി സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ ഓഫേഴ്സ് തുടരുന്നുണ്ട്. അപ്പോൾ അതുവഴി ഇപ്പം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയിൽ പാർട്ടാവുക അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഭാഗമാവുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നവർക്ക് അധികം വൈകാതെ തന്നെ നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ചിട്ട് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിലേക്ക് പോവാം. ഇന്ന് മാർക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു 100 പോയിൻറ്റിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് സ്റ്റോക്ക് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നതായിട്ട് കാണാൻ പറ്റും. അതായത്, ഇന്ന് പല ന്യൂസുകളുമാണ് ഇന്ന് പ്ലേ ചെയ്തത്. PNGRC, പെട്രോളിയം നാച്ചുറൽ റിസോഴ്സ് ഗ്യാസ് റെഗുലേറ്ററി അതോറിറ്റി, അവരുടെ ഗ്യാസ് പ്രൈസിങ്ങിൻ്റെ ഇക്വലൈസേഷൻ വന്നു. സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രൈസിങ്ങിൻ്റെ തീരുമാനം വന്നതോടുകൂടി തന്നെ അത് എല്ലാ പ്രൈവറ്റ് ഗ്യാസ് ഏജൻസീസിനൊക്കെ നല്ല രീതിയിലുള്ള സ്റ്റോക്ക് നല്ല റാലി ചെയ്തു. അത് ഗെയിൽ ആയിക്കോട്ടെ, അദാനി ഗ്യാസ്, അതുപോലെ തന്നെ ഗുജറാത്ത് ഗ്യാസ്, അങ്ങനെ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന എല്ലാ കമ്പനികളിലും IGL, ഇങ്ങനെ നല്ല രീതിയിലുള്ള ഒരു അപ്സൈഡ് നമ്മളിന്ന് കാണാൻ സാധിച്ചു. ഗെയിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് കോൾ കൂടിയായിരുന്നു. 94-93 രൂപയിൽ ഇന്ന് ഗ്രൂപ്പ് 100 മുകളിലും 105 മുകളിലൊക്കെ ഗ്രേഡ് പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ TVS മോട്ടോഴ്സ് മാർക്കറ്റ് ഔട്ട്ലുക്ക് ഫോളോ ചെയ്തവർക്കറിയാം, 475 റൗണ്ടിലാണ് നമ്മുടെ TVS സ്വിങ് പറഞ്ഞത്. അതിന് ഏകദേശം 500-ന് മുകളിലേക്ക് വന്നു. 503-504 എന്ന് പറയുന്ന ഹൈ ഉണ്ടാക്കി. മൈൻട്രീ ഞങ്ങൾ ഔട്ട്ലുക്കിൽ പറഞ്ഞതായിരുന്നു, ഞാൻ ഔട്ട്ലുക്ക് പറഞ്ഞതായിരുന്നു. അത് 1350 പറഞ്ഞായിരുന്നു, 1426 വരെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സ്റ്റോക്ക് പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ദിവസങ്ങളായിരുന്നു, പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ദിനമായിരുന്നു. ടാറ്റ പവർ ഏകദേശം 57-58 രൂപയിൽ പറഞ്ഞതാണ്, ഏകദേശം 65 രൂപയിൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടാറ്റ പവർ കുറച്ചുകൂടി മുന്നോട്ട് പോകാനുള്ള ചാൻസസ് കൂടുതലാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ ആഴ്ചത്തെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് മുമ്പ് ഇന്നത്തെ പെർഫോമൻസ് എന്താണ് നോക്കാം. ആദ്യമായിട്ട് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ 12968. അപ്പോൾ ഇതിന് ക്ലോസിങ്ങിനെ പറ്റി കുറച്ച് പറയാനുണ്ട്. അതായത്, ഇന്നലെ US മാർക്കറ്റ് അവധിയായിരുന്നു. ഇന്ന് US മാർക്കറ്റ് പകുതി ദിവസം മാത്രമേ ഓപ്പൺ ആവുന്നുള്ളൂ. ഇനിയിപ്പം ഡിസംബർ സീരീസിലേക്ക് വരികയാണ്. തിങ്കളാഴ്ച ഒരു ഫുൾ ഡേ US ട്രേഡിംഗ് സെഷൻ ഉണ്ട്. അതിനുശേഷമാണ് ചൊവ്വാഴ്ച ഞങ്ങൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഹാഫ് ഡേ USൻ്റെത്, അതുപോലെ തന്നെ തിങ്കളാഴ്ചയുള്ള ഫുൾ ഡേ USൻ്റെ ട്രേഡിംഗ് സെഷൻ്റെ റിഫ്ലക്ഷൻ ആയിരിക്കും ചൊവ്വാഴ്ച ഇന്ത്യൻ മാർക്കറ്റിലേക്ക് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച ഇനി രാവിലെ മാർക്കറ്റ് തുറക്കുമ്പോൾ തന്നെ US ഫ്യൂച്ചറിൻ്റെ ആണ് നമ്മൾ ആദ്യം ഗൈഡ് ചെയ്യാൻ പോകുന്നത്. അതിന് ശേഷം ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെയിൽസിൻ്റെ ഡാറ്റാസ് വരാനുണ്ട്. അതായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിനെ രണ്ടാമത് നയിക്കുന്ന ട്രിഗർ. അതിൻ്റെ ഒരു മുന്നോടി നല്ല ഫെസ്റ്റിവൽ സീസണൊക്കെ ഉൾപ്പെട്ട ഒരു മന്ത് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സെയിൽസ് ഫിഗേഴ്സും അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്നെല്ലാ സ്റ്റോക്കുകൾ, ഓട്ടോമൊബൈൽ സ്റ്റോക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള റാലി നമ്മൾ കണ്ടിട്ടുണ്ട്. ടാറ്റാ മോട്ടോഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഏകദേശം 25% മുകളിലാണ് റാലി ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും.
അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളതാണ് തിങ്കളാഴ്ചത്തെ ഓട്ടോ സെയിൽസ് സ്പീക്കേഴ്സ് എങ്ങനെയാണ് വരാൻ പോകുന്നത്. പിന്നെ രണ്ടാം തീയതി ബർഗർ കിങ്ങിൻ്റെ ഐ പി ഒ ഓപ്പൺ ആണ്. 59 രൂപ 60 രൂപ നിലവാരത്തിലാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. ബർഗർ കിങ് ഓൾ ഓവർ ഇന്ത്യ, അതുപോലെ തന്നെ ഒരു മെമ്മൻസി ആണ്, ഫുഡ് ചെയിൻ റെസ്റ്റോറൻറ്റ് രംഗത്തുള്ള ഒരു ബർഗർ വ്യവസായം അല്ലെങ്കിൽ ബർഗർ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരു ഫുഡ് ചെയിൻ റെസ്റ്റോറൻറ്റ് ശൃംഖലയാണെന്ന് തന്നെ നമുക്ക് പറയാം. ഐ പി ഒ അനാലിസിസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, അതൊരു വലിയ കാര്യമാണ്, അതിൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളത്. നമ്മൾ ഗ്ലാൻഡ് ഫാർമ വളരെ ശക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിസ്റ്റിംഗ് ഗെയിനും നിങ്ങൾക്കറിയാം, അതും കഴിഞ്ഞു. അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യേണ്ട ഐ പി ഒകളും ഞാൻ കൃത്യമായിട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയുടെ നിലവാരം നോക്കിക്കഴിഞ്ഞാൽ, നിഫ്റ്റിയുടെ റോൾ ഓവർ, അതായത് നവംബർ ടു ഡിസംബർ റോൾ ഓവർ ഡാറ്റ പരിശോധിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതിലൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, FIIs ഇൻഡെക്സിൽ ലോങ് വന്നിരിക്കുന്നു, എന്നുള്ളതാണ്. അവർ ഇനി ഇൻഡെക്സിൽ FIIs എപ്പോഴും ലോങ് വരുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്നത്, അവർ ഇൻഡെക്സിൽ ലോങ് വരിക എന്ന് പറയുന്നത് ഇനി സ്റ്റോക്കുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇനി സ്റ്റോക്കിൻ്റെ ഡിപ്പുകൾക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കും സ്റ്റോക്കുകൾ. അത് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 13,000 മുകളിലേക്ക് നിഫ്റ്റി ക്ലോസിങ്ങിന് വന്നിട്ടില്ല നമുക്ക്, 12,968 ലെവലിലാണ് ഉള്ളത്. അതായത് 3 ദിവസത്തെ ഹോളിഡേ ഉണ്ട്, ആ ഒരു പൊസിഷൻ ലൈറ്റനിങ് പതുക്കെ വന്നു. പിന്നെ ഇൻഡെക്സുകളിൽ അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ ഒരു ചെറിയ താഴ്ച വരുമ്പം അവർ എൻട്രി എടുക്കാനാണ് നിൽക്കുന്നത്. ഇൻഡെക്സിൽ ഓൾറെഡി അവർ ലോങ് പൊസിഷനാണ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് അധികം മൂവ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞ പോലെ 100 പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിരുന്നു മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. ഓരോ അരമണിക്കൂറും 1 മണിക്കൂറിൻ്റെയും ചാർട്ട് ആ ഒരു 100 പോയിൻറ്റിലാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നതെന്നൊന്നാണ്. അപ്പോൾ PCR റേഷ്യോ, പുട്ട് കോൾ റേഷ്യോ കംഫർട്ടബിൾ ആണ്, വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അപ്പം കുറച്ചുകൂടി അപ്സൈഡ് തന്നെയാണ് ചാൻസസ് എന്ന് തോന്നുന്നു. ഇനിയിപ്പം തിങ്കളാഴ്ച ഇനിയിപ്പം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് വാക്സിൻ്റെ എഫക്റ്റീവ്നെസ് ആണ്. ഇപ്പോൾ ആസ്ട്രാസെനിക്ക കൊണ്ടുവന്നിരിക്കുന്ന വാക്സിനും ചലഞ്ച് ചെയ്യപ്പെടുകയാണ്. എന്തായിരിക്കും അതിൻ്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ അതിൻ്റെ ഒത്തൻറ്റിസിറ്റി എന്തായിരിക്കും, അതിൻ്റെ ടെസ്റ്റ് റിലയബിലിറ്റി എന്താണെന്നുള്ളത് സംശയത്തിൻ്റെ മുന്നിൽ. ചൊവ്വാഴ്ച മാർക്കറ്റ് തുറക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 98% ഒക്കെ പ്രവർത്തനം കൺഫേം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മെഡിസിൻ ഏതെങ്കിലും കമ്പനി അനൗൺസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു സർപ്രൈസിങ് രംഗത്തേക്ക് തന്നെ പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മൾ 3 ദിവസം ഏകദേശം എന്തും എക്സ്പെക്റ്റ് ചെയ്യാം, ഒരുപാട് ന്യൂസ് ഫ്ലോസ് വരാനുള്ള സമയമായിരിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ സെക്ടർ വൈസ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് റിയലിറ്റി സെക്ടറാണ്. 2.65% ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. മീഡിയ നോക്കിക്കഴിഞ്ഞാൽ 1.48, ഓട്ടോ 1.41. ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് ആണ് ഈ ഒരു സെക്ടറിൽ വന്നിരിക്കുന്ന ബൂമിന് കാരണം എന്ന് പറയാം. PSU ബാങ്ക് 1.26% ആണ്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസ് 0.39%. ഒരു ബ്രോഡ് ബേസ്ഡ് റാലിയാണ് കണ്ടത്. നിഫ്റ്റിയിലെ സ്റ്റോക്കുകളൊന്നുമല്ല റീഡ് ചെയ്തിരുന്നത്, നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിഫ്റ്റിയുടെ മൂവ്മെൻ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ബിഗ് ഒരു ബ്രോഡ് മൈൻഡായിട്ടുള്ള റാലിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ IT അതുപോലെ തന്നെ എനർജി, ഈ രണ്ട് സെക്ടറുകളിലാണ് ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ കണ്ടത്. ഇന്ന് HCL ടെക്കൊക്കെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അവസ്ഥ വെച്ചിട്ട് ഇനി എങ്ങനെയാണ് തിങ്കളാഴ്ചത്തെ ഒരു ലെവൽ നമുക്ക് നോക്കാം. ഡെറിവേറ്റീവ് ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് 12,820 to 12,900 ഇടക്ക്. അതായത് 12,900 to 12,820 വരെയുള്ള ഒരു ബേസ് ലൈനാണ് നമുക്ക് കാണുന്നത്. 80 പോയിൻറ്റിനിടയിലാണ് നിഫ്റ്റിക്ക് ബേസ് ലൈൻ ഇടാൻ സാധ്യത. ഏറ്റവും വേസ്റ്റ് ഘട്ടത്തിൽ 12,820 ഏറ്റവും ചെറിയ സപ്പോർട്ട് ലൈറ്റർ സപ്പോർട്ട് ഉള്ളത് 12,900 അതുപോലെ തന്നെ ഇപ്പോൾ 12,968 ക്ലോസിംഗ് എന്ന് ഓർമ്മിക്കണം. അപ്പോൾ ഒരു 68 പോയിൻറ്റിന് താഴെയാണ് ഒരു മൈനർ സപ്പോർട്ടുള്ളത്. ഇനി വേസ്റ്റ് കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ 12,820 വരെയുള്ള ഒരു ഘട്ടം, ആ ഒരു 80 പോയിൻറ്റ്. ഇനി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പർ സൈഡ് കാണുന്നത് 13,060 to 13,125 ലെവലുകളിൽ, അതായത് ആ ഒരു ലെവലുകളിലായിരിക്കും പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ചാൻസസ് കൂടുതൽ. ആ ഒരു ലെവലെത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്കിങ്ങുള്ള ചാൻസ് ശക്തമായിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു ഡെറിവേറ്റീവ് ഡാറ്റയുടെ അനാലിസിസിൻ്റെ ബേസിൽ മാത്രം പറയുന്നതാണ്. ഓക്കെ, ഇതാണ് നിഫ്റ്റിയുടെ വ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട ഫിഗർ ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോ സെയിൽസ് ഫിഗർ എക്സ്പെക്റ്റേഷനാണ്. എന്താണ് മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ഒരു വിഗതികൾ വെച്ചിട്ട് എന്താണ് മാർക്കറ്റ് പറയുന്നതെന്നുള്ളത്. ഓട്ടോ സെയിൽസിൽ നവംബറിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് സെഗ്മെൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ പാസഞ്ചേഴ്സ് വെഹിക്കിൾ എടുക്കാം. ആദ്യമായിട്ട് പാസഞ്ചേഴ്സ് വെഹിക്കിൾസിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡബിൾ ഡിജിറ്റ് ഗ്രോത്താണ്.
ഒരു രണ്ടക്കത്തിലേക്ക് ഇപ്രാവശ്യം സെയിൽസ് ഫിഗേഴ്സിൻ്റെ ഗ്രോത്ത് വരും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ടു വീലേഴ്സ് ഫിഗേഴ്സിൽ, ടു വീലർ സെയിൽസിൻ്റെ ഫിഗേഴ്സിൽ വീണ്ടും നമ്മൾ നെഗറ്റീവ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രാക്ടർ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും വർദ്ധിക്കുമെന്നുള്ള കാര്യമാണ്. കാരണം ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടർ ഔട്ട്പെർഫോം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ട സ്റ്റോക്കുകൾ ഫെർട്ടിലൈസർ സ്റ്റോക്കുകളായിരിക്കാം, ട്രാക്ടർ സ്റ്റോക്കുകളായിരിക്കാം, അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫെർട്ടിലൈസർ സെക്ടറിൽ സുമിറ്റോമോ കെമിക്കൽസ്, ആദ്യം എക്സൽ ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്ന ഇപ്പം സുമിറ്റോമോ കെമിക്കൽസ് എന്ന് പറയുന്ന കമ്പനി, അത് ഏകദേശം എനിക്ക് തോന്നുന്നു 281 നിലവാരത്തിലാണുള്ളത്. എനിക്ക് തോന്നുന്നു ഒരു സ്വിംഗ് ബേസിൽ നമ്മൾ എടുത്താൽ തന്നെ എനിക്ക് തോന്നുന്നു 300 മുകളിലേക്ക് ഒരു 330 340 വിലകളൊക്കെ ഒരു 3-4 മാസം കൊണ്ട് നമുക്ക് ഈസിയായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കമ്പനിയാണ്. പ്രത്യേകിച്ച് ആ സെക്ടർ ബുള്ളിഷ്നെസ് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കമ്പനികളിൽ, ഇനിയിപ്പോൾ ഫെർട്ടിലൈസർ സ്റ്റോക്സുകളായാലും ശരി, ഈ പറയുന്ന കെമിക്കൽ സ്റ്റോക്കുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ, സോ ഈ സ്പെഷ്യലൈസ്ഡ് അഗ്രികൾച്ചർ കെമിക്കൽ റാലീസ് ഇന്ത്യ ഉണ്ട്, സോറി സുമിറ്റോമോ കെമിക്കൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അത് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ടു വീലർ സെക്ടറിൽ എക്സ്പോർട്ട്, ടു വീലർ സെക്ടറിൽ ഇപ്പം ബജാജിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ടു വീലേഴ്സ്. അവരിലൊരു പോസിറ്റീവ്, ചെറിയ രീതിയിലുള്ള റിക്കവറി പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ പാസഞ്ചേഴ്സ് വെഹിക്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ മാരുതിയുടെ ഗ്രോത്ത് ഏകദേശം 12% ഏകദേശം നമുക്ക് അനുമാനിക്കാം. അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഗ്രോത്ത് മൈനസാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, മാർക്കറ്റും എക്സ്പെക്ട് ചെയ്യുന്നത് മൈനസ് തന്നെയാണ്. 11% ഇടിവാണ് പ്രതീക്ഷിക്കുന്നത് മന്ത് ഓൺ മന്ത് ബേസിൽ. അതുപോലെ ടു വീലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹീറോ മോട്ടോഴ്സ്, ബജാജ്, TVS ഇവർ 3 പേരുമാണ് അതിലെ അധികായന്മാർ. അവരുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് 15-20% ഇടയിലായിരിക്കും എന്നാണ് ഒരു എക്സ്പെക്റ്റേഷൻ വരുന്നത്. അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മന്ത് ഓൺ മന്ത് ബേസിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 18-20% കുറവും പ്രതീക്ഷിക്കുന്നു മന്ത് ഓൺ വൈസിൽ. അല്ലെങ്കിൽ ഇയർ ഓൺ ഇയർ വൈസിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഒരു 8-10% പറയാം. ഞാൻ 20 പറഞ്ഞത് ഇതാണ്, മന്ത് ഓൺ മന്ത് ബേസിൽ ഒരു ഇടിവാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പക്ഷേ ഇയർ ഓൺ ബേസിൽ നോക്കുകയാണെങ്കിൽ ടു വീലർ സെയിൽസ് ഒരു 8-10% ഉയർച്ച കാണിക്കാനാണ് സാധ്യതയെന്ന് പറയുന്നു. അതുപോലെ തന്നെ വളരെ കാലങ്ങൾക്ക് ശേഷം ഐഷർ മോട്ടോഴ്സിലൊരു പോസിറ്റീവായിട്ടുള്ള ഫിഗർ കാണുന്നു, എക്സ്പെക്റ്റേഷൻ കാണുന്നു. അതിന് പുറമെ അശോക് ലൈലൻഡിൽ കഴിഞ്ഞ പ്രാവശ്യം 8%ൽ അധികമായിരുന്നു താഴ്ചയുണ്ടായിരുന്നത്. 5% താഴ്ച മാത്രമേ സെയിൽസിൽ കാണുകയുള്ളൂ. ഡിപ്പ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷേ ഒരു 5% ഡിപ്പ് മാത്രമേ ഉണ്ടാവൂ എന്നുള്ള രീതിയിലുള്ള കാഴ്ചകളാണ് വരുന്നത്. അതുപോലെ തന്നെ M&M ട്രാക്ടർ സെയിൽസ് ഔട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസ് വീണ്ടും കൂടുകയാണ്. അതായത് മന്ത് ഓൺ മന്ത് ബേസിൽ കഴിഞ്ഞ മാസം ഒക്ടോബറിലെ ഫിഗറാണ് ഇപ്പോൾ വരുന്നത്, സെപ്റ്റംബറിലെ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, ഇടിവായിരിക്കാം ചാൻസ്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ട്രാക്ടർ സെയിൽസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു നല്ല രീതിയിലുള്ള അപ്സൈഡ് കാണാനുള്ള ചാൻസ് M&M ട്രാക്ടർ സെക്ടറിന് വരാനുണ്ട്. ഇതാണ് ഓൾ ടുഗെദർ ഒരു സ്റ്റേബിളായിട്ടുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള കാര്യമാണ്. മാരുതിയുടെ കാര്യം വന്നപ്പോൾ പറഞ്ഞതാണ്, അവർക്ക് ഫെസ്റ്റിവൽ സീസണിന് ഡിമാൻഡ് കഴിഞ്ഞിട്ടും വീണ്ടും ഡിമാൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അത് കാണിക്കുന്നത് ഓട്ടോമൊബൈൽ രംഗത്ത് തിരിച്ചു ഒരു വരവും ഒരു റിക്കവറിയും ആയിരിക്കാം എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ MSCI ഇൻഡെക്സ്, അത് December 1 തുടങ്ങുകയാണ്. അതിൽ അദാനി പോർട്ട് എന്ന് പറയുന്ന സ്റ്റോക്കിനെ സൂക്ഷിക്കുക. അദാനി പോർട്ട് എന്ന് പറയുന്ന സ്റ്റോക്ക് അടുത്ത ആഴ്ച ചിലപ്പോൾ ആ ഒരു ബൈങ് വന്നുകൊണ്ട് ചിലപ്പോൾ കയറി വന്നേക്കാം. ഇന്ന് കൊഡാക് ബാങ്ക് വന്നിരിക്കുന്നത് അതാണ്, MSCI വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ, ആ ഇൻഡെക്സിൽ വന്നതുകൊണ്ടിരിക്കുന്നത് തന്നെ ഫോറിൻ ഫണ്ടുകൾ ഈ സ്റ്റോക്കുകൾ വാങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഒരു ഇൻഡെക്സിലേക്ക് വരുന്ന സ്റ്റോക്കുകളിൽ കൂടുതലായിട്ട് വിദേശ നിക്ഷേപങ്ങൾ വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് കൂടി കൂടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം നമ്മൾ ഓർമ്മിക്കേണ്ടത് ഓൾറെഡി FIIs ഞാൻ പറഞ്ഞ പോലെ ഇൻഡെക്സിലൊക്കെ ലോങ് വന്ന് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ തീർച്ചയായിട്ടും ഫണ്ടിങ് വരുമ്പോൾ സമയത്ത് കയറാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇത് ഓട്ടോ സെയിൽസ് ഫിഗേഴ്സ് ഡാറ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. വേറെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടുത്ത ആഴ്ച എന്തൊക്കെയാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഇതിൽ വരുന്നത് 1 December നോക്കിക്കഴിഞ്ഞാൽ കോൾ ഇന്ത്യ വരാൻ കാരണം ഒരു ടണ്ണിന് 10 രൂപ എന്ന നിരക്കിൽ ഇവർ കോളിൻ്റെ പ്രൈസ് കൂട്ടാൻ പോകുന്നു. ഇത് കുക്കിംഗ് കോളായാലും ശരി, അങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ടുള്ള കോളുകളായാലും ശരി, കൽക്കരിയുടെ പൈസ കൂട്ടാൻ പോകുന്നു. ഒരു ടണ്ണിന് 10 രൂപ. അപ്പോൾ അത് കോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ടൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതുപോലെ തന്നെ 3 December നോക്കിക്കഴിഞ്ഞാൽ അജന്ത ഫാർമയുടെ ബൈബാക്കാണ് വരുന്നത്. അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ 8 December നോക്കിക്കഴിഞ്ഞാൽ 2nd December ബർഗർ കിങ്ങിൻ്റെ IPO ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളത്. 4th December IPO ക്ലോസ് ചെയ്യുന്നു. 8 December നമ്മുടെ സ്റ്റേക്ക് സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാൽക്കോയുടെ മീറ്റിംഗ് ആണ്. അതിൽ അവരുടെ ഓപ്ഷന് ലാസ്റ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ഗവൺമെൻറ് സ്റ്റേക്ക് സെയിലിൻ്റെ ഇത്,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും പറയുന്നു. December 9 നിങ്ങളുടെ വിപ്രോയുടെ ബൈബാക്കിൽ പങ്കെടുക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് വാങ്ങേണ്ട അവസാന ദിവസം October 9. കാരണം October 11 പറയുന്ന റെക്കോർഡ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് സ്റ്റോക്കുകളുള്ളവർക്ക് മാത്രമാണ് പങ്കെടുക്കാൻ പറ്റുക. അപ്പോൾ 9 മേടിച്ചാൽ മാത്രമേ 11 നിങ്ങൾക്കത് DPA കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ 11 December ഈ IPO വിപ്രോയുടെ ബൈബാക്ക് ക്ലോസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഷോപ്പേഴ്സ് സ്റ്റോപ്സിൻ്റെ IPO ക്ലോസ് ചെയ്യുന്ന ദിവസം. October IIP ഡാറ്റ വരുന്നത് 11 എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവബഹുലമായിട്ടുള്ള വാർത്തകൾ വരേണ്ട ഒരു ആഴ്ച കൂടിയാണ് അടുത്ത ആഴ്ച. ഇനി പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ GDP, September quarter GDP വന്നിരിക്കുന്നു. അത് 7.5% മൈനസാണ്. അപ്പോൾ ഇന്ന് മീഡിയാസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴും രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. GDP വിഷയം വെച്ച് നോക്കുകയാണെങ്കിൽ യെസ് IIP ഫിഗറിൽ -7.5% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് പോസിറ്റീവ് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, മൈനസ് തന്നെയാണ്, ഡാറ്റ മൈനസ് തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത് 8% ഇടിവാണ്, GDP 8% വരെ ഇടിയും എന്നുള്ള കണക്കാക്കണം. പക്ഷേ അതിനെ സംബന്ധിച്ച് 7% കുറവ് മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഇഞ്ചക്ഷൻ്റെ ഭാഗമായിരിക്കാം, എക്കണോമിക് ആക്ടിവിറ്റീസ് റിക്കവറി ചെയ്യുന്നതിൻ്റെ സിമ്പലായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. പക്ഷേ എനിവേ GDP മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറച്ചാണ് കുറഞ്ഞിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ടാക്സ് റിസീപ്റ്റ്, ഇന്ത്യയിലെ ഏപ്രിൽ ടു ഒക്ടോബർ ടാക്സ് റിസീപ്റ്റ് ഏകദേശം 5,756,00,000 കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത്. അതുതന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ്, നമ്മുടെ ചെലവും വരവും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 9,531,00,000 കോടി രൂപയുടെ ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നു, ബില്യണിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് 9.5 ആയി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ സിമൻറ്റ് ടാക്സ് റവന്യൂ, നെക്സ്റ്റ് ടാക്സ് റവന്യൂ 5, അതായത് 35.2% എസ്റ്റിമേഷനായിട്ടാണ്, എസ്റ്റിമേഷൻ്റെ 35.2% മീറ്റ് ചെയ്യുന്നു. അങ്ങനെ സെക്ടോറിയൽ ഡാറ്റ ഒരുപാട് വന്നിട്ടുണ്ട്, GDP ഫിഗേഴ്സിൻ്റെ ഫോർകാസ്റ്റിനൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളാണ്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വരുന്നത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്കുകളിൽ വരുന്നത് ഒന്ന് ഐഡിയ. എനിക്ക് തോന്നുന്നു ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കേണ്ട, ഇതൊരു ട്രേഡിംഗ് വ്യൂ പോയിൻറ്റ് നിങ്ങൾ സ്വന്തം മനസ്സിലാക്കുക. കാരണം 2-3 ദിവസം ഇനി ബാക്കിയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ റിസർച്ച് നടത്താനുള്ള സമയമുണ്ട്. ഐഡിയ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9 മാത്രമാണ് ഐഡിയക്ക് കറക്റ്റിലെ വീക്ക്നെസ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഷോർട്ട് ടേമിൽ തന്നെ ഐഡിയയിൽ ഒരു 10 or 11 rupees വരെ പോകാനുള്ള ചാൻസസ് കൂടുതലായിട്ട് തോന്നുന്നു. കാരണം ന്യൂസ് ബിൽഡപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, ഇവിടെ ഒരു ഫോറിൻ ഫണ്ടിങ് എന്തായാലും വരും, അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ഹെൽപ്പ് ഐഡിയയ്ക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ആ കമ്പനിക്ക് അധികം ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല ഫണ്ടിങ് ഇല്ലാതെ. പ്രത്യേകിച്ച് 5G ഓപ്ഷൻ വരുന്നു, അടുത്ത അപ്ഗ്രഡേഷൻ വരുന്നു, ആ സമയത്ത് ഇവർക്ക് കാശില്ല എങ്കിൽ ഇവർക്ക് ഭാരതിയോടോ അല്ലെങ്കിൽ റിലയൻസ് ജിയോടോ പിടിച്ചു നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല കഴിഞ്ഞ ക്വാർട്ടറിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ കൺസ്യൂമർ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ സെല്ലുലാർ കസ്റ്റമേഴ്സിൻ്റെ ഡാറ്റാസ് വന്നപ്പോൾ ഇവരുടെ കൊഴിഞ്ഞുപോക്ക്, കസ്റ്റമേഴ്സിൻ്റെ കൊഴിഞ്ഞുപോക്ക് ഐഡിയയിൽ നിന്നും കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു പോസിറ്റീവായിട്ടുള്ള ഫിഗറാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വേറൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബർഗർ പെയിൻ്റ് ആണ്. ബർഗർ പെയിൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 643 ക്ലോസ് ചെയ്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ബർഗർ പെയിൻറ്റിൽ വീണ്ടും ഒരു 649-655 ലെവലുകളിലേക്ക്, ഏഷ്യൻ പെയിൻറ്റ്സ് ഇത്ര പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ബർഗർ പെയിൻറ്റിലും തീർച്ചയായിട്ടും ഒരു ബൈങ് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അതുപോലെ തന്നെ ടാറ്റ പവർ, ഞാൻ പറഞ്ഞതാണ് 57-56 നിലവാരത്തിൽ ഞങ്ങൾ നോക്കിയ സ്റ്റോക്കായിരുന്നു ടാറ്റ പവർ. എനിക്ക് തോന്നുന്നു 65 മുകളിലും വീണ്ടും ടാറ്റ മോട്ടോഴ്സ് ചെറിയൊരു ബൈ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേമിലെങ്കിലും ഒരു 67-70 rupees എങ്കിലും ടാറ്റ മോട്ടോഴ്സിൽ അപ്സൈഡ് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായിട്ട് പറയാം. വേറെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കേശവറാം ഇൻഡസ്ട്രീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. കേശവറാം ഇൻഡസ്ട്രീസിൽ ഏകദേശം 1,850 crore ഫണ്ടിങ് വരുന്നു എന്നുള്ളതാണ്. ഇത് ഫെർലൻ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ഗോൾഡ്മാൻ സ്നാച്ച്, അതുപോലെ തന്നെ എഡിൽവൈസ്, ഇവർ 3 കൂടിയാണ് 1,850 crore കേശവറാം ഇൻഡസ്ട്രീസിലെ സ്റ്റേക്ക് വരുന്നത്. ഇത് മിക്കവാറും NCD, അതായത് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, കടപ്പത്രങ്ങളായിട്ട് തന്നെയാണ് ചെയ്യാൻ സാധ്യത. അതുപോലെ തന്നെ 0 coupon bond പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള പ്രിഫറൻസ് ഷെയർസ് ഒക്കെ ആയിട്ടാണ് ഇഷ്യൂ ചെയ്യാനുള്ള ചാൻസസ് ആയിട്ട് കാണുന്നത്.
ഇതിന് മൺഡേ കമ്പനിയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് കേശവറാം ഇൻഡസ്ട്രീസിൻ്റെ. അതിനുശേഷം മാത്രമേ ഒഫീഷ്യലായിട്ടുള്ളൊരു കൺഫർമേഷൻ നമുക്ക് ഇക്കാര്യത്തിൽ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ GDP ഇടിഞ്ഞത് ഗവൺമെൻറ് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള റിമാർക്ക് തന്നെ എടുത്തിരിക്കുക. കാരണം 8% പ്രതീക്ഷ എടുത്തതും 7% ഫാള് മാത്രമേ വന്നിരിക്കുന്നുള്ളത് ഗവൺമെൻറ് ഇഞ്ചെക്ട് ചെയ്ത ഫിനാൻഷ്യൽ മെഷേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് നമുക്ക് പറയുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊഡാക് ബാങ്കിൻ്റെ ഇന്നത്തെ പ്രകടനം നിങ്ങൾ കണ്ടല്ലോ. MSCI ഇൻഡെക്സിൻ്റെ ഒരു ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ട് ഫോറിൻ ഫണ്ടിങ് വരും എന്നുള്ള കീഴിൽ. അപ്പം MSCI ഇൻഡെക്സിലേക്ക് പങ്കെടുക്കാൻ പോകുന്ന കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബൈങ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം December 1 MSCI ഇൻഡെക്സ് പ്രാബല്യത്തിൽ വന്നു എന്ന് പറയാം. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ഗവാൾ ടെക്നിക്കലിൻ്റെ ഷെയർ ബൈബാക്ക് തീരുമാനിച്ചു. 2,300 രൂപയാണ് കമ്പനിയുടെ ബൈബാക്ക് പ്രൈസ് ആയിട്ട് പറയുന്നത്. കമ്പനി ഏകദേശം 73 കോടി രൂപയാണ് ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതും കമ്പനി പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കോവിഡുമായിട്ട് വന്നിരിക്കുന്ന വാർത്ത കാഡില്ലയിൽ നിന്നാണ്. കാഡില്ല ഏകദേശം മാർച്ച് 2021 അവരുടെ വാക്സിൻ പുറത്തിറക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഫിലാറ്റെക്സ് ഇന്ത്യയുടെ സ്റ്റോക്കുകൾ ഇന്ന് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നത് കണ്ടു. അവർ പ്രധാനമായിട്ടും ആ ന്യൂസ് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി, അതായത് ഇന്ത്യൻ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതി അനുബന്ധിച്ച് ഭാവി ഫോറിൻ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നികുതി ഏർപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവരിവിടത്തേക്കാണ് അവരുടെ സാധനങ്ങൾ ഡംപ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു നികുതി ഏർപ്പെടുത്തുക എന്നത് അവിടുന്ന് വരുന്നുള്ള സാധനങ്ങൾ കുറയും. അതനുസരിച്ചിട്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് പ്രൊഡക്ഷൻ കൂടും, അല്ലെങ്കിൽ സെയിൽസ് കൂടുമെന്നാണ് കണക്ക് കൂട്ടൽ. അതുപോലെ തന്നെ ഫിലാറ്റെക്സ് ഇന്ത്യയുടെ 7% ഇന്ന് ഏകദേശം വർദ്ധിക്കുകയുണ്ടായി. അപ്പോൾ അത് നോക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുളി ഡ്രോൺ, യാൻ, സ്പിൻ ഡ്രോൺ ഇവരൊക്കെ ചൈനയിൽ നിന്നും ഇറക്കുമതി, തായ്ലൻഡിൽ നിന്നൊക്കെ ഇറക്കുമതി ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഫിലാറ്റെക്സ് ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓക്കെ പ്രശ്നമാണ്, കോമ്പറ്റീറ്റേഴ്സ് പ്രശ്നമായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് December 31 ഇതിനെ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ചുമത്തും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ NTPC സംബന്ധിച്ചിട്ട് 1 GW വിൻഡ് പ്രൊജക്റ്റ് അവർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നു എന്നുള്ള വാർത്ത എക്സ്ചേഞ്ചിനെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം NTPC അല്ല, കാഡില ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ യുണൈറ്റഡ് സ്പിരിറ്റിൻ്റെ സെല്ലാം ടെൻ ഡിസ്റ്റിലറീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെല് ചെയ്യാൻ ഒരു സബ്സിഡിയറിയല്ല ഒരു കൺട്രോളിങ് സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഷെയറുകൾ വിൽക്കാൻ അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നുള്ള വാർത്തയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കിക്കഴിഞ്ഞാൽ ടെക് മഹീന്ദ്രയെ സംബന്ധിച്ച് പറയുന്നത് അവരുടെ ഗവൺമെൻറ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ട്രിഗറായിട്ട് അടുത്ത ആഴ്ച വരാനുള്ളത്. ഏതായാലും സംഭവബഹുലമായിട്ടുള്ള ഒരു ട്രേഡിംഗ് സെഷൻ തന്നെയായിരിക്കും അടുത്ത ആഴ്ച കമ്പനി അല്ലെങ്കിൽ മാർക്കറ്റ് നമുക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ മൂവ് ചൊവ്വാഴ്ച രാവിലെ ഉള്ള ഒരു മൂവ് ഒരു പോസിറ്റീവ് ആയിരിക്കണം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ സ്വാധീനത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മൊത്തത്തിലൊരു സ്ലഗിഷ്നെസ് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളെ അടുത്ത ആഴ്ച ട്രേഡ് ചെയ്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അങ്ങ് അമർത്തിയേക്കുക. കാരണം അതുവഴി മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും മറ്റും ദൂരീകരിക്കുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി എല്ലാവർക്കും. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും അത് അടുത്ത് തന്നെ വരുന്നതാണ്. അപ്പോൾ അതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.